Welcome to the 7th standard maths class, chapter 11, numbers and algebra. Last class ilayittu nammal ee chapter inde pala bhagangalum cover cheyathadana. Korchu number gamesum adil ninnu korchu statementsum adil ninnum algebra use cheyidondu korchu formulagalum anganeulla ella discussionum kazhinjittundayirunnu. Aa episodes onnum kandittillathavar description boxile linkil kayaruka. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞിട്ടുള്ള എല്ലാ എപ്പിസോഡിന്റെ ലിങ്കും അവിടെ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്ത് ഓൾജിബ്രയുടെ ഹെൽപ്പോടുകൂടി കുറച്ച് ജനറൽ ഫോർമുല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്? 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 മൾട്ടിപ്പിൾസ് ആണ്. ഇതെല്ലാം 2 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഏത് ഈവൻ നമ്പറും 2 മൾട്ടിപ്പിൾ ആണ്. ഒരു നാച്ചുറൽ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. നമുക്ക് ഓൾജിബ്ര യൂസ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാമല്ലോ. ലെറ്റ് എൻ ബി എ നാച്ചുറൽ നമ്പർ. ഒരു നാച്ചുറൽ നമ്പറാണ് എൻ എന്നിരിക്കട്ടെ. എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന കൗണ്ടിങ് നമ്പേഴ്സ് ഏതോ ആയിക്കോട്ടെ, അതിന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇപ്പോൾ എൻ എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 2 × 7 = 14. ഇതൊരു ഈവൻ നമ്പറാണ്. എൻ എന്ന് പറയുന്നത് 13 ആണെങ്കിൽ 2 × 13 = 26. ഇതൊരു ഈവൻ നമ്പറാണ്. എൻ എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 2 × 8 എന്ന് പറയുന്നത് 16. അതും ഒരു ഈവൻ നമ്പറാണ്, അല്ലെ? അപ്പോൾ 2 മൾട്ടിപ്ലൈ ആയിട്ട് എപ്പോഴും 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇതിൽ നിന്നൊരു ജനറൽ ഫോർമുല അല്ലെങ്കിൽ ഒരു ജനറൽ ഫോം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എൻ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നോക്കാം. ഈവൻ നമ്പേഴ്സിൽ നിന്ന് 1 ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 1 ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ ആണ്. നമുക്കൊന്ന് നോക്കാം. 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ. അതിൽ നിന്ന് ഞാൻ 1 മൈനസ് ചെയ്തപ്പോൾ കിട്ടിയത് 1. 4 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. അതിൽ നിന്ന് ഞാൻ 1 സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് 3. അതൊരു ഓഡ് നമ്പർ. 8 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ. അതിൽ നിന്ന് ഞാൻ 1 സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് 7. അതൊരു ഓഡ് നമ്പറാണ്. 10 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ. അതിൽ നിന്ന് ഞാൻ 1 സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് 9. ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? എൻ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈവൻ നമ്പറിന് ജനറൽ ആയിട്ടൊരു ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. എന്താണ്? 2 എന്ന് പറയുന്നതാണ് ഈവൻ നമ്പറിന്റെ ഫോം, ജനറൽ ഫോം ഓഫ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഈവൻ നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? ഈ 2 നിന്നും ഞാൻ 1 സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഓഡ് നമ്പറാണ്. നേരത്തെ പറഞ്ഞു 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1. ഇതൊരു ഓഡ് നമ്പറാണ്. 18 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ. അതിൽ നിന്ന് ഞാൻ 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 17. അതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഏത് ഈവൻ നമ്പറിൽ നിന്നും ഞാൻ 1 സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓഡ് നമ്പറിനൊരു ജനറൽ ഫോം എഴുതാമോ? ഈവൻ നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഓഡ് നമ്പറാണ്, അല്ലെ? ഈവൻ നമ്പർ -1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, അല്ലെ? ഈവൻ നമ്പറിന്റെ ജനറൽ ഫോം എന്താണ്? 2n − 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് ഫോമിന്റെ ഓഡ് നമ്പറിന്റെ ജനറൽ ഫോമും കിട്ടി, ഈവൻ നമ്പറിന്റെ ജനറൽ ഫോമും കിട്ടി, ഇല്ലേ?
ഇങ്ങനെയാണ് ജനറൽ ഫോംസ് നമ്മൾ ഉണ്ടാക്കുന്നത്.